നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ് ആദ്യം. ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും മരിച്ചത് ഡാർക്ക് നെറ്റിന്റെ സ്വാധീനം മൂലമെന്ന് കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്ത ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് വിചിത്രവാദങ്ങളടങ്ങിയ രേഖകൾ കണ്ടെടുത്തു. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും അന്യഗ്രഹവാസം ഇപ്പോൾ തന്നെ ഉണ്ടെന്നുമാണ് വാദം. അന്യഗ്രഹത്തിലെ മിഥി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി സംവാദം നടത്തുന്നതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു. അതേസമയം മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായി കേരളത്തിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദ് ചേരുന്നു. വിനോദ്, ആദ്യഘട്ടത്തില് പുനർജന്മം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ മൂന്ന് പേരുടെയും മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന്, പോലീസിന് ലഭിച്ച പ്രാഥമികമായ വിവരം. പക്ഷേ ഇവരുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മെയില് ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയിലേക്ക്, അതിന്റെ കാരണം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? ടോം, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 466 പേജുകളാണ് PDF ഫയലിൽ ഉള്ളത്. ഇതിൽ തന്നെ മിഥി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം, അന്യഗ്രഹജീവി എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മിഥിയുമായി നടത്തുന്ന സംഭാഷണമാണ്. അന്യജീവ ഗ്രഹജീവികൾ പലപ്പോഴായി പല ഇടവേളകളിലായി പല സ്ഥലങ്ങളിൽ നിന്ന് ഭൂമിയിൽ വന്നുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതെല്ലാം തന്നെ ഈ നവീനും രണ്ട് യുവതികളും ഇവർ ഇതെല്ലാം വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് തുടർച്ചയായി ഇത്തരം ലേഖനങ്ങൾ വായിച്ചിരുന്നു. ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി, മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന കാര്യം. അതോടൊപ്പം തന്നെ മനുഷ്യരെയും മറ്റ് ജീവവർഗങ്ങളും അടക്കം ജീവജാലങ്ങളെ, ഭൂമിയിലെ ജീവജാലങ്ങളിൽ 90% രണ്ട് ഗ്രഹങ്ങളിലായി കൊണ്ടുപോകും, ഇങ്ങനെ ഒരു വാദം കൂടി ഇതിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനെ ഉപയോഗിക്കുന്ന സ്പേസ് ഷട്ടിൽ, അങ്ങനെയുള്ള വാഹനങ്ങൾ, അതിനുപയോഗിക്കുന്ന ഇന്ധനം ഉൾക്കയിൽ നിന്നുള്ള ഇന്ധനമാണ്. ആ കാര്യങ്ങളൊക്കെയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, വർഷങ്ങളായി ഇവർ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചു. അവിടെയാണ് സുപ്രധാനമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇവർ ഡാർക്ക് നെറ്റിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലയിലേക്ക് ഇവർ പോയി എന്ന വിലയിരുത്തലും നിഗമനവും. അത് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഒരുപക്ഷെ പോലീസ് ഇതുവരെ ആ കാര്യം സ്ഥിരീകരിക്കുന്നില്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംശയിച്ചതുപോലെ തന്നെ മന്ത്രവാദം എന്ന് നമ്മൾ പറയുന്ന ഒരുപക്ഷെ ബ്ലാക്ക് മാജിക്ക്, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ വേണം. ഇവർ എത്ര നാളായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു, ഇതിന്റെ വലയിൽ ഉൾപ്പെട്ടു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം നൽകേണ്ടതുണ്ട്, ഉത്തരം വരേണ്ടതുണ്ട്. നമുക്ക് അവരുടെ ഈ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതും മറ്റൊരു വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇവരുടെ മുറിയിൽ പാത്രത്തിൽ തലമുടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വളപ്പൊട്ടുകൾ, വള കറുത്ത വളകളാണ്, അത് പൊട്ടിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ ഈ തലമുടിയോടൊപ്പം പാത്രത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ശരീരം മുറിപ്പെടുത്തി രക്തം വാർന്നു പോയി മരണം സംഭവിക്കുന്ന നിലയിൽ, അവിടെ തന്നെ രണ്ടു പേരുടെ മരണം അത് കൊലപാതകമെന്ന സംശയം കൂടി അവശേഷിക്കുന്നുണ്ട്. നവീൻ, ഇവരെ രണ്ടുപേരെയും, ഭാര്യയെയും ഭാര്യയുടെ കൂട്ടുകാരിയെയും കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു സംശയമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ വളരെ സംശയങ്ങൾ നിലനിർത്തുന്ന ദുരൂഹമായ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ അന്വേഷണം കടന്നു പോകുന്നത്. അവിടെയാണ് കോവിഡ് സമയം വരെ നേരിട്ട് പരിചയമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ദേവിയും ആര്യയും ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, കോവിഡ് സമയം വരെ ഒരുമിച്ചുണ്ടായിരുന്നവർ പിന്നീട് കോവിഡിന് ശേഷം അവർ പരസ്പരം കണ്ടിട്ടില്ല. അവർ പിന്നെ സംസാരിച്ചത് മുഴുവൻ ഫോണിലൂടെയും മെയിലുകൾ അയച്ചുമാണ്. അവിടെയും പലവിധ ദുരൂഹതകൾ അവശേഷിക്കുന്നു. ഈ മെയിൽ പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിൽ വായിക്കാൻ പറ്റുന്ന, അതായത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലാണ് ഈ മെയിലുകൾ. മറ്റൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ചില കോഡുകളിലൂടെയാണ് ഇവർ ഈ അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ
പലവിധ കാര്യങ്ങൾ അതെല്ലാം തന്നെ ദുരൂഹമായി നിലനിൽക്കുന്ന. അത് ആരൊക്കെയായിട്ടാണ് വിനോദ് ഈ ആര്യ ആര്യ മെയിലിലൂടെ ചാറ്റ് ചെയ്തത്? ആരൊക്കെയാ? കാരണം ഒരു വിചിത്രമായ ഭാഷകൾ ഉപയോഗിക്കുന്നു പറയുന്നു, അവർക്ക് മാത്രം അറിയാവുന്ന ഭാഷകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അത് ആരുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മിഥി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി സംവാദം നടത്തുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ മിഥി എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റാരോ ഈ ആര്യയെ ചാറ്റിങ്ങിലോ അത് ചാറ്റ് ചെയ്തുകൊണ്ട് ആര്യയെ സമീപിച്ചതായിരിക്കുമോ? അതിന് പിന്നിൽ ആരായിരിക്കാം? ഏതെങ്കിലും സംഘടനകൾക്ക് ഇവരുടെ ഒരു കൂട്ടായി ബ്ലാക്ക് മാജിക് കൂട്ടായ്മകൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ടോം, ഇതിൽ പി ഡി എഫ് ഫയൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മിഥി ആര്യയുമായല്ല ചാറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് മിഥിയുടെ ഇന്റർവ്യൂ പോലെ ഉള്ള ഒരു ഫയലാണ്. ചോദ്യോത്തരം എന്ന നിലയ്ക്കാണ് മിഥി ചില കാര്യങ്ങൾ പറയുന്നു, ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയ്ക്ക് ചോദ്യവും ഉത്തരവും, അങ്ങനെ ഒരു സംവാദം, ചോദ്യോത്തര സംവാദം എന്ന നിലയ്ക്കാണ് അതിൽ വരുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെയും ഇവരെ വിശ്വസിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ്. മാത്രവുമല്ല, ടോം പറഞ്ഞതുപോലെ ഇനി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം അത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും വ്യക്തമാവുക. ഏതെങ്കിലും വ്യക്തികളോ സംഘങ്ങളോ ഇവരെ സ്വാധീനിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പ്രധാനമായും നവീനുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം കൂടുതൽ ഊർജിതമായി നടക്കേണ്ടത്. കാരണം നവീനാണ് ആദ്യം ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്കും ഇത്തരമൊരു പ്രവണതയിലേക്കും ഈ നടപടികളിലേക്കുമൊക്കെയും പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഭാര്യയെയും തുടർന്ന് ഭാര്യയുടെ സുഹൃത്തിനെയും ഈ വലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികളിൽ ഭർത്താവാണ് ആദ്യം ഈ ഒരു വലയിലേക്ക് പോയത്. ഡാർക്ക് നെറ്റിൻ്റെ ഒരു സ്വാധീനം അത് വലിയ തോതിൽ സംശയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പി ഡി എഫ് ഫയലുകളൊക്കെയും ഡൗൺലോഡ് ചെയ്യുന്നത് ഇവർ പരിശോധിച്ചത്, ഇവർ സഞ്ചരിച്ചത്. കാരണം ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ടൊക്കെയുമുള്ള അത് പല തവണ ഭൂമിയിൽ വന്നുപോയി എന്ന തരത്തിലുള്ള ചില കുറിപ്പുകൾ അത് തിരഞ്ഞ് ഇവർ വലിയ തോതിൽ പല സൈറ്റുകളിലേക്കും കയറിയിട്ടുണ്ട്. പല കാര്യങ്ങളും പരിശോധിച്ച് അത് കണ്ടെത്തുന്നതിലേക്ക് പോയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലേക്ക് ഇവരുടെ യാത്ര തന്നെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ് മനസ്സിലാകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് ഇറ്റാനഗറിന് സമീപമുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള വിശ്വാസികൾ ഇത്തരം വിശ്വാസങ്ങളൊക്കെയും ഉള്ള ഒരിടമാണ്. അവിടെ നിന്ന് അന്യഗ്രഹത്തിലേക്ക് തുടർന്നുള്ള ജീവിതം അത് മാറ്റി വെക്കുക അല്ലെങ്കിൽ അവിടേക്ക് പറിച്ചു നടക്കുക എന്ന ഒരു ചിന്താഗതിയാണ് ഈ മരണങ്ങൾക്കെല്ലാം കാരണമായത്. നേരത്തെയും നവീനും ദേവിയും അവിടേക്ക് പോയിട്ടുണ്ട്. ആര്യ ആദ്യമായാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവർക്ക് പരിചയമുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും അവർ അസമിലേക്ക് പോയി, അവിടെ നിന്ന് ഇങ്ങനെ അരുണാചൽ പ്രദേശിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ആർക്കെങ്കിലും ഇവരുമായി ബന്ധമുണ്ടോ, ഇവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് ചാത്താൻ സേവ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ നമുക്ക് അറിയാം ഗോവയിലൊക്കെയും നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രാകൃതമായ രീതിയിലുള്ള മന്ത്രവാദങ്ങളോ ആ നിലയ്ക്കുള്ള അത് കേരളത്തിലും പല രീതിയിലും പല സ്വഭാവത്തിലുമുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളെ ബലി കൊടുക്കുക, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ കൊലപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പല സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഇവർ കുറച്ചുകൂടെ വിശാലമായ ഒരു ലോകം, നമുക്കറിയാം ഈ മയക്കുമരുന്ന് അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, ഈ വലിയ വലിയ തട്ടിക്കൊണ്ടുപോകൽ, അധോലോക സംഘങ്ങളുടെ പ്രവർത്തനം, അതായത് നമ്മുടെ വെബിൻ്റെ വലിയൊരു മേഖല തന്നെ ഡാർക്ക് നെറ്റിൽ അവിടെയാണ് ഉപയോഗിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖല കൈയടക്കി വെച്ചിരിക്കുന്നൊരു ലോകമാണ്. അവിടെ എല്ലാത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള സംഘങ്ങൾ വിലസുന്ന ഇടമാണ്. അവരെ കണ്ടെത്തുന്നതിന് പോലും പലപ്പോഴും അന്വേഷണ സംഘങ്ങൾക്ക് കഴിയാറില്ല. ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്ക് കൃത്യമായി ഇപ്പോൾ അറിയാം, വലിയ തുകകൾ ആളുകൾക്ക് നഷ്ടമാകുന്ന രീതിയുണ്ട്. ഇതിൻ്റെ എല്ലാം ഉറവിടം അല്ലെങ്കിൽ ഇതെല്ലാം തുടങ്ങുന്നത് ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന വലിയൊരു ശൃംഖലയിൽ നിന്നാണ്. അവിടെ എല്ലാവിധ മോശം പ്രവണതകളും ഉള്ള ഒരിടമാണ്. ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ആഴ്ന്നിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറുക പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ബ്ലൂവെയിൽ പോലുള്ള ഗെയിമുകളെക്കുറിച്ചൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കുക, അവർക്ക് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക, ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് വലിയ ടാസ്കുകൾ കൊടുക്കുകയും ഇവർ ഇതിന് അഡിക്റ്റായി ഏറ്റവും ഒടുവിൽ സ്വന്തം
ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത് അറിയാതെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ പോവുകയും ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗെയിമുകൾ നിരോധിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിരോധിച്ചതാണ്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ, പക്ഷേ ഇതെല്ലാം തന്നെ ഈ ഡാർക്ക് നെറ്റിന്റെ ഒരു ഭാഗമായി വരുന്ന സംഗതിയാണ്. നമുക്കറിയാം ഫ്രാൻസിസ് സിറ്റിക്കോര എന്നൊക്കെയുള്ള നോവൽ പലതും ഫിക്ഷനാണ്. പക്ഷെ ഇതെല്ലാം തന്നെ ഇതിന്റെയൊക്കെ ഒരു മറ പിടിച്ചോ അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെയും ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് ആത്മാവിനെ പറഞ്ഞുവിടാമെന്ന് കരുതുന്ന തരത്തിലുള്ള സംഘങ്ങളുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്, പണം തട്ടുന്ന സംഘങ്ങളുണ്ട്, ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഘങ്ങളുണ്ട്. ഈ തരത്തിൽ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായി ഉന്നത നിലനിൽക്കുന്ന അവരുടെ ആത്മഹത്യ. തീർച്ചയായും, കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബ്ലൂ വെയിലിന്റെ കാര്യം സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കെണികളിലൊക്കെ പലപ്പോഴും പെടുന്നത് കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ കാര്യമായ ഒരു പരിജ്ഞാനമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തവരാകാം എന്നൊക്കെയായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ രണ്ടുപേരും ഈ ദമ്പതികൾ, അവർ രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരാണ്, അധ്യാപകരാണ്, അത്രയും ഈ ലോക പരിചയമുള്ളവർ, മറ്റ് വലിയ വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും ഈ ഡാർക്ക് നെറ്റിൻ്റെയും ബ്ലാക്ക് മാജിക്കിൻ്റെയും ഒക്കെ കെണിയിൽ വീഴുന്നു എന്ന് പറയുന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തിയത്, ഏറെ ഞെട്ടിപ്പിച്ച വസ്തുത. അങ്ങനെയെങ്കിൽ ഇവരെ പോലുള്ളവർ പോലും ഈ ഡാർക്ക് നെറ്റിൻ്റെയും ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ കെണിയിൽ വീഴുന്നുണ്ടെങ്കിൽ നിരവധി ആളുകൾ, ഇവരെ പോലെ നിരവധി യുവാക്കൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതൊരു മരണം സംഭവിച്ചതുകൊണ്ടാണ് ടോം നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷേ പലരും നാടുവിട്ട് പോവുക, അല്ലെങ്കിൽ മനോനില തെറ്റി അവർ ജീവിക്കുക, ലഹരിക്ക് പിന്നീട് അടിമകളായി മാറുക, തിരോധാനങ്ങൾ, എത്രയോ തിരോധാനങ്ങൾ പലതും ഈ തരത്തിലുള്ള ഒരു സഞ്ചാരം പോലെയൊക്കെ അവസാനമായി മാറി മാറുക, ഇവർ എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത സംഗതികളിലേക്ക് പോവുക. ഈ ഒരുപക്ഷെ ചിലർ ചില ചികിത്സകളിലൂടെയൊക്കെയും തിരികെ വരാം, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഇവർ ആളുകൾ അങ്ങനെ എന്തുകൊണ്ട് പോകുന്നുവെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പല മനഃശാസ്ത്രജ്ഞരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ ഇതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായ അറ്റം തേടിയുള്ള യാത്രയിലേക്ക് പോവുകയാണ്. പിന്നീട് ഇവർ ഇതിന് അഡിക്റ്റാവുന്നു. നമ്മൾ ഓൺലൈൻ റമ്മികളി എന്ന് പറയുന്നത് പോലെ പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം നമുക്ക് വേദനയുണ്ടാക്കിയ സംഭവങ്ങൾ പലതുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് തന്നെ ഇവർ ഈ മേഖലയിലേക്ക് വ്യാപരിക്കുകയും ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ, പരകായ പ്രവേശം എന്ന് പറയുന്നത് പോലെ ഇവർ പലതിലും വിശ്വസിക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാം, പുനർജനിക്കാം, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പ്രവേശിക്കാം, ആത്മാവിനെ മറ്റൊരിടത്തേക്ക് പറഞ്ഞുവിട്ട് തിരികെ വീണ്ടും ശരീരത്തിൽ പ്രവേശിപ്പിക്കാം. ഈ തരത്തിലൊക്കെ നമ്മളിൽ നോവലിലോ സിനിമയിലോ ഒക്കെ കാണുന്ന സാങ്കല്പികമായ കാര്യങ്ങൾ, അത് വളരെ ശാസ്ത്രീയമെന്ന് വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് മുഴുവൻ സമയവും അങ്ങനെ നടക്കുകയും ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഏതായിരുന്നാലും ദിനോസറുകൾ ജീവിച്ചിരിക്കുന്നു, അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കയറ്റിവിട്ടു. ഇനി ഇപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളുമടക്കം 90% ജീവവർഗത്തെയും രണ്ട് ഗ്രഹങ്ങളിലായി ഇനി കയറ്റിവിടാം. ഉൾക്കയിൽ നിന്നുള്ള ഇന്ധനം ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്ക് ഉപയോഗിക്കാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. പല രാജ്യങ്ങളും നടത്തുന്ന പരീക്ഷണങ്ങൾ, അതേക്കുറിച്ചൊക്കെയും ഈ PDF ഫയലിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഫലിപ്പിക്കുകയാണ്, ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. ഇതിൽ പലരും വീണു പോകുന്നു എന്നതാണ് സത്യം. ചെറുതും വലുതുമായ മന്ത്രവാദ സംഘങ്ങളോ അങ്ങനെയുള്ള നമ്മൾ നാട്ടിൽ പറയുന്നത് പോലുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും മറ്റൊരു തലത്തിൽ നിൽക്കുന്ന, ഏറ്റവും സാമ്പത്തികമായി അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന നിലയിൽ ഒരു നമ്മുടെ നെറ്റ്വർക്കുകളെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകൾ, പലവിധ വെബ്സൈറ്റുകളുണ്ട്, ശാസ്ത്ര പുരോഗതിയെ ആ നിലയ്ക്ക് മാറ്റിക്കൊണ്ട്, ഒരുപക്ഷെ ഗുണം എത്രയാണോ നമ്മുടെ സമൂഹത്തിന് അതിൽ നിന്ന് കിട്ടുന്നത്, അതിന്റെ എത്രയോ മടങ്ങ് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവിടെയാണ് ഈ ഡാർക്ക് നെറ്റ് പോലുള്ള സംവിധാനങ്ങൾ. അവിടെ എല്ലാത്തരം നമ്മൾ പറഞ്ഞു, നമ്മുടെ നെറ്റ്വർക്കിന്റെ വലിയൊരു ശതമാനവും ഇത്തരം ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് അവർ പല രാജ്യങ്ങളിൽ ഇരുന്ന് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. പലവിധ സംഘങ്ങളുണ്ട്, ലഹരി മാഫിയയുണ്ട്, ലോകത്ത് നടക്കുന്ന ലഹരി വ്യാപാരത്തിന്റെയൊക്കെ കണ്ണികൾ ഇതിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പലവിധ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ളതാണ്.
അത്തരം സംവിധാനങ്ങൾ. വിനോദ്, ഇവരെ കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? കാരണം ഡാർക്ക് നെറ്റിലൂടെയാണ് ഇവർ ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് മാജിക് സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ കേഡൽ ജീൻസൺ രാജയുടെ കേസ്. കേഡൽ ജീൻസൺ രാജ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു വിചിത്രമായ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും അടക്കം 4 പേരെ സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത, ഇപ്പോഴും താൻ തൻ്റെ മാതാപിതാക്കളുമായി അവരുടെ ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ടെന്ന് കേഡൽ ജീൻസൺ പറയുന്നുണ്ട്. അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ആ കേസിൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, കേഡൽ ജീൻസണെ നിയന്ത്രിച്ചതാരാണ്, ഇതൊന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിലും ഈ 3 പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഇവരെ ഇതിലേക്ക് എത്തിച്ച ആ കണ്ണികളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയുമോ? ടോം, ഇതിൽ ഇവർ പരതുന്നതാണ്, ഒരുപക്ഷെ ഇവർ മറ്റാരെങ്കിലുമായി സംബന്ധിച്ചിരുന്നു, ആ കാര്യങ്ങളൊക്കെയും ഇനി പുറത്തു വരേണ്ടതുണ്ട്. വീട്ടുകാരെ കൂടി, ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ അടക്കം വീട്ടുകാരെ കൂടി കൃത്യമായി മൊഴിയെടുക്കുന്നതിനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ചില ബന്ധുക്കൾക്കെങ്കിലും നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവർ ഇതിനെ വിലക്കിയിരുന്നു, ആ തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. പക്ഷേ ഇവർ അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് ഇവരുടെ ചിന്താഗതികൾ ആ വഴിക്ക് മാറുകയും ഇവർ അതുമായി ബന്ധപ്പെട്ട സൈറ്റുകളിലേക്ക് പോവുകയും അത് തിരയുകയും അതിൻ്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റാരെങ്കിലും ഇവരെ സ്വാധീനിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇവർ സംസ്ഥാനം വിട്ടുപോയി ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും ഇവരെ സ്വാധീനിച്ചിരുന്നോ, അത് നേരിട്ടോ അല്ലാതെയോ, ഒരു പക്ഷേ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോകണം, അവിടെ ഇങ്ങനെ ജീവൻ വെടിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോകും, ആ ഒരു തരത്തിലുള്ള വിശ്വാസം നിലനിൽക്കുന്ന കേന്ദ്രം, അതിനുശേഷം അവിടെ ചെന്ന ശേഷം മറ്റാരെങ്കിലുമായും ഇവർ ഇടപെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ CCTV ക്യാമറകൾ അരുണാചൽ പ്രദേശ് പോലീസിൻ്റെതായി നേരത്തെ തന്നെ അവർ ശേഖരിച്ച ദൃശ്യങ്ങൾ, അതിൽ ഇവർ വളരെ ഹാപ്പിയായി പോകുന്നതാണ് കാണുന്നത്. പക്ഷേ മറ്റാരുടെയെങ്കിലും ഒരു സ്വാധീനമോ സാന്നിധ്യമോ ഒന്നും തന്നെ ആ ദൃശ്യങ്ങളിൽ ഉള്ളതായ വിവരം പുറത്തു വന്നിട്ടില്ല. ഇവർ സ്വന്തം നിലയ്ക്ക് അവിടെ പോവുകയും ഇങ്ങനെ ചില വിശ്വാസങ്ങൾ ആ പ്രദേശത്തുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഈ സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ പോയി എന്ന നിലയ്ക്കാണ്. ബ്ലൂ പൈൻ എന്ന ഒരു ഹോട്ടലിലാണ് ഇവർ താമസിച്ചിരുന്നത്. 305 നമ്പർ മുറി. ഈ മുറിക്കുള്ളിൽ ഒരു പാത്രം, പാത്രത്തിൽ തലമുടികൾ, അതിൽ വളപ്പൊട്ടുകൾ. 3 പേരും ശരീരം മുറിച്ച്, കൈത്തണ്ട ഉൾപ്പെടെ മുറിച്ച് മരിച്ച നിലയിൽ, രക്തം വാർന്ന നിലയിലായിരുന്നു. ആര്യയുടെ മൃതദേഹം തറയിലും ബേബിയുടേത് കട്ടിലിലും നവീൻ്റേത് കിടപ്പുമുറിയിലുമായിരുന്നു. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. പക്ഷേ അതിനു മുൻപും അവിടെ ഈ മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള സൈറ്റുകൾ തിരഞ്ഞു പോയി. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ഇവർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നത് ഇനി വരും ദിവസങ്ങളിലാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ചാറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ടോം പറഞ്ഞതുപോലെ രാജ്യത്തിന് പുറത്തുള്ള ആളുകളുമായാണെങ്കിൽ ഇതിൽ പോലീസിന് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഏജൻസികൾക്ക്, അത് സംസ്ഥാന ഏജൻസിയായിരുന്നാലും കേന്ദ്ര ഏജൻസിയായിരുന്നാലും, അവർക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇവിടെ ബോധവൽക്കരണവും അത് തിരിച്ചറിയാനുള്ള ശേഷിയുമാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ അറിവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ഇതിന് പിറകെ പോവുകയാണ്, മറ്റൊരു ഗ്രഹത്തിൽ പോയി അവിടെ ജീവിക്കാം എന്ന തരത്തിൽ ചിന്തിക്കുന്നു. അത് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിത്തറ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ഇപ്പോഴും പല രാജ്യങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളോ ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ മിഥി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം ഒരു ഇന്റർവ്യൂ നൽകുന്നത് പോലുള്ള ലേഖനം, ആ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ വെടിയാനുള്ള തീരുമാനം, ഇതെല്ലാം തന്നെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു യുവത ചെയ്യേണ്ടിയിരുന്നതാണോ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായ വഴിയിൽ പോയി, ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പോയി എന്നത് ചിന്തിക്കേണ്ടതാണ്. യെസ്, വ്യക്തമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത് ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ്. കൃത്യമായ ബോധവൽക്കരണം വേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദരായ ആളുകളാണ്, യുവാക്കളാണ് ഇതിൻ്റെയൊക്കെ കെണികളിൽ വീഴുന്നത് എന്നതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഒരു കാര്യം നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങൾ, ആശയങ്ങൾ, തെറ്റായ ആശയങ്ങൾ, വിചിത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും
നമ്മളെ സമീപിച്ചേക്കാം. ഡാർക്ക് നെറ്റുകൾ വഴിതെറ്റിക്കാൻ ഒരു ഒരു ഇരുണ്ട തലമുറയാണ് അല്ലെങ്കിൽ ഇരുണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന കാര്യം ഓർക്കുക. ഇത്തരം കെണികളിൽ പെടുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരം വിചിത്ര ആശയങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.